ഉൾപ്പെട്ടവരാണ്. എന്താണ് കാരണം എന്ന് അല്ലാഹു തആല പറയുന്നു, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്നോ, ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ വിഭാഗമായി പോയി ഇവര്. അപ്പൊ മുസ്ലിമീങ്ങളായി പോയി, ഇസ്ലാമിന്റെ ആളുകളായി പോയി എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയും നിങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ചങ്ങാത്തത്തിന് പോകാൻ പാടില്ല. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്, മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണം എന്ന പേരുണ്ടോ അനിസ്ലാമിക ഭരണമാണോ എന്ന പേരില്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങളോട് ഇങ്ങോട്ട് വർത്തിക്കുന്ന നിലപാടെന്താണെന്ന് നോക്കിയിട്ടാണ് എല്ലാവരോടും നമ്മൾ അങ്ങോട്ടുമുള്ള നിലപാടിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അല്ലാഹു തആല സൂറത്തുൽ മുംതഹിനയിൽ വിശദമായി പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കേൽപ്പിച്ച വചനം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻതബറൂഹും വതഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും وظاهروا على إخراجكم أن تولوهم ومن يتولهم فأولئك هم الظالمون سورة الممتحنة إلى يتامتين ومبدامتين وجنم عدل الله عرط مرچ کندد ما إذ وره پرن كاريوم برجرئكونو ഇതുവരെ നമ്മൾ വിശദീകരിച്ച കാര്യം ഇതാ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു തആല പറയുകയാണ്, മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ആ ഒരു കൂട്ടർ ആരാണെന്നോ, ലം യുഖാതിലൂകും ഫിദ്ദീനി, നിങ്ങളുടെ മതപരമായ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനും അവർ തയ്യാറായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ വകവെച്ചു തരുന്നുണ്ട്. മുസ്ലിമീങ്ങളായി പോയി എന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ പാർക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ അവരാട്ടിയോടിച്ചിട്ടുമില്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് അന്തബറൂഹും, നിങ്ങൾക്ക് അവരുമായിട്ട് നന്മയുടെ കാര്യത്തിൽ സഹകരിക്കാം. വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾക്ക് അവരോട് നീതിയിലും വർത്തിക്കാവുന്നതാണ്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിയോടുകൂടി വർത്തിക്കുന്നവരെ എത്രയേ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ വിഭാഗത്തെ കുറിച്ച് പഠിച്ചോൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഇനി രണ്ടാമത്തൊരു വിഭാഗം ആളുകളുമുണ്ട്. അവരാരാണെന്നോ, ഇന്നമാ യൻഹാകുമുല്ലാ, തീർച്ചയായും ഇതാ അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ആൾക്കാരോട് നിങ്ങൾ സ്നേഹബന്ധം കാണിക്കൽ വിരോധിച്ചിരിക്കുന്നു, അവരോട് മാത്രം. ആരാണവർ? അല്ലദീന ഖാതലൂകും ഫിദ്ദീനി, മതത്തിന്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ മുസ്ലിമീങ്ങളായി, നിങ്ങൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു, നിങ്ങൾ നോമ്പ് തോൽക്കുന്നു, അങ്ങനെ ഇസ്ലാമിന്റെ ആദർശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നതിന്റെ പേരിൽ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് പോരിഞ്ഞിറങ്ങിയിരിക്കുന്നു, തീർന്നിട്ടില്ല. വഹറജൂക്കും മിന്ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്നവർ നിങ്ങളെ പുറത്താക്കുന്നു. തന്നെയുമല്ല, വലാഹറുവലായിഹ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അന്തവല്ലവും, അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കുവാനോ അവരുമായിട്ട് നിങ്ങൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുവാനോ പടച്ചവൻ അനുവാദം തരുന്നില്ല. ഒമയ്യത്തവല്ലഹും, ആരെങ്കിലും അവരുമായിട്ട് മിത്രപൂർവം വർത്തിച്ചാൽ അവർ തന്നെയാണ് അക്രമികൾ. അപ്പൊ ഭരണകൂടമായാലും വ്യക്തിയായാലും ഒരു സമൂഹമായാലും പാർട്ടിയായാലും ആരായിരുന്നാലും ഇസ്ലാമികേതരം അഥവാ ഇസ്ലാമികമല്ലാത്ത
അമുസ്ലിം ഒരു വ്യക്തിയാവട്ടെ, ഒരു സമൂഹമാകട്ടെ, ഒരു ഭരണകൂടമാകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ആരായിരുന്നാലും അവരോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടെന്ത്? അവരുടെ കൊടിയുടെ നിറം നോക്കിയിട്ടാണോ? അല്ലെങ്കിൽ അവരുടെ നിറം വെച്ചേതെങ്കിലും നിലക്കൊള്ള നോക്കിയിട്ടാണോ? അല്ല, മറിച്ച് നിങ്ങളുടെ മുസ്ലിമീങ്ങളോട് അവരുടെ നിലപാടെന്ത്? നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് മതസ്വാതന്ത്ര്യം അവർ നൽകുന്നുണ്ടോ? നിങ്ങളോട് അവർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണോ നിങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ അനുവദിച്ചു തരുന്നുണ്ടോ? അതിലൊന്നും ഇടപെടാതെ അവർ വേറെ മാറി നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് അവരോടും അങ്ങോട്ട് സൗഹാർദ്ദത്തിൽ വർത്തിക്കാം, നല്ല കാര്യങ്ങളിൽ പരസ്പരം സൗഹാർദ്ദത്തിലെത്താം, സഹകരിക്കാം, വിരോധമില്ല. നേരെ മറിച്ച് നിങ്ങളോട് എതിർക്കുന്നവരും നിങ്ങളെ ചവിട്ടിപ്പുറത്താക്കുന്നവരും ആട്ടിപ്പായിക്കുന്നവരും നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുന്നവരും അതിനെ ചോദ്യം ചെയ്യുന്നവരുമാണെങ്കിലോ അവരുമായിട്ട് സൗഹാർദ്ദത്തിന് പോകണ്ട, സഹകരിക്കാൻ പോകണ്ട. ആ സഹകരണം അക്രമികളുടെ സ്വഭാവവുമാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ആദ്യത്തെ സഹകരണമോ പടച്ചോനി ഇഷ്ടമുള്ള സഹകരണവും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ വ്യത്യാസം, ഈ വ്യത്യാസം വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കാറ് ജമാഅത്തുകാരൻ. മുസ്ലിം ഭരണാധികാരി അമുസ്ലിം ഭരണാധികാരി, ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമികേതര ഭരണാധികാരി എന്നിങ്ങനെ വിഭജിച്ചിട്ട് അമുസ്ലിമും ഇസ്ലാമികേതര ഭരണാധികാരി ആരാണെങ്കിലും എല്ലാവരോടും ഭയങ്കര അവരെ മറിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുവോളം മുസ്ലിമിന് വിശ്രമമില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് ജനങ്ങളെ വിമ്പറില്ലെന്ന് പറഞ്ഞ് ജാഗരം കൊള്ളിച്ചിട്ടാണ് മൗദൂദ് സാഹിബ് ഒരുപാട് ആശയ വൈകല്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ വന്ന പിഴവുകൾ ഈ സമുദായത്തിന്റെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിച്ച് ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അതാ ജമാഅത്തുകാരുടെ കുഴപ്പം. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തു ചെയ്തു? ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇപ്പൊ ഭരണകൂടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം, മൂന്നാലൊരു ഭരണകൂടം അവിടെ ഉണ്ടാവുക. ഒന്നുകിൽ ഇസ്ലാമികമായ ഭരണകൂടം, യഥാർത്ഥ ഇസ്ലാമിന്റെ ഭരണകൂടം, ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണവും ഭരണഘടനയുമായി അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയിലെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക ശരീഅത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീനനുസരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം. അതുമായിട്ട് മുസ്ലിമീങ്ങൾ എങ്ങനെ വർത്തിക്കേണ്ടത് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. നമ്മൾ അവരോട് എല്ലാത്തിലും നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം, നേതാവിനെ അനുസരിക്കണം, നമ്മുടെ അമീറിനെ അനുസരിക്കണം, അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കണം, നമ്മുടെ മേൽ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയും തർക്കമല്ല. രണ്ടാമത്തെ ഭരണകൂടം അത് ഇസ്ലാമിക ഭരണകൂടമല്ല, എന്നാലോ അവർ മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദത്തിലാണ്. മുസ്ലിമീങ്ങൾ അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് അവർക്ക് മുടക്കമൊന്നുമില്ല. മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വഴന്നു പറയുന്നതിനോ നിസ്കരിക്കുന്നതിനോ പരസ്യമായി അവരുടെ മതമനുസരിച്ച് പ്രസംഗിക്കുന്നതിനോ ജീവിക്കുന്നതിനോ ഒരു തകരാറും പറയുന്നില്ല. എങ്കിൽ അവരോട് നിങ്ങൾ അങ്ങോട്ടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും വർത്തിച്ചോളൂ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി മൂന്നാമത്തെ ഒരു ഭരണകൂടം അതേതാണ്? ഇസ്ലാമിക ഭരണകൂടം അല്ലാന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. മുസ്ലിമായി പോയി എന്നുള്ളവനെ കണ്ടാ കൊല്ലണമെന്നും അവനെ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കൂലെന്നും അവന്റെ ആരാധനാപരമായ ചടങ്ങുകൾക്ക് ഇവിടെ അനിവാര്യം തരില്ല എന്നും സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവൻ വേറെ രാജ്യത്തേക്ക് പോയിക്കോട്ടെ എന്നും പറയുന്നവനാണെങ്കിലോ അവൻ കടുത്ത പകയുള്ള വിരോധമുള്ള ആളുകളാണ്. അവരുമായി സൗഹാർദ്ദത്തിനും സഹകരണത്തിനും പോകാൻ പാടില്ല. ഈ മൂന്ന് ഭരണകൂടങ്ങളോടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നാണ് മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ വ്യത്യാസം അറിയാതെയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞതെന്തെന്നോ, ജമ്മിയത്തുൽ ഉലമയുടെ, കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് അവര് തൗഹീദിന്റെ ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാട് ചെയ്യുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് ശിർക്കാണ്, അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ മൃഗങ്ങളെ ഒഴിഞ്ഞിടുന്നത് ശിർക്കാണ്, മഖ്ബറകളിലേക്ക് അവരോട് സഹായത്തിന് വേണ്ടി പോകുന്ന സിയാറത്ത് ശിർക്കാണ്. ഇതൊക്കെ മാത്രമേ കെ എം മൗലവി അടക്കമുള്ള കേരള ജമ്മിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ടുള്ളൂവെന്നും ഇസ്ലാമിനെ അവർ വിഭജിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാമിന് ഒരു പ്രവേശനവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ ശിർക്കിൽ ജമ്മിയത്തിന്റെ പണ്ഡിതന്മാര് പെട്ടിരിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോടും ഇന്ത്യ രാജ്യത്തുള്ള അനിസ്ലാമിക ഭരണകൂടത്തിനോടും അച്ചടക്കവും കൂറും പാലിച്ചുകൊണ്ട് ജമ്മിയത്തിന്റെ മുതിർന്ന നേതാവായ കെ എം മൗലവി അടക്കമുള്ള സകല മുസ്ലിമീങ്ങളും രാഷ്ട്രീയ ശിർക്കിൽ പെട്ടുപോയി തീർന്നിരിക്കുന്നു.
ഇതാണ് ജമാഅത്തുകാരന്റെ വാദം. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പ് സൂചിപ്പിച്ചില്ലേ, കേൾപ്പിച്ചില്ലേ ഒരു ചരിത്രം. മഹാനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഹാജി സാഹിബു എന്ന് പറയുന്ന ജമാഅത്തിന്റെ കേരളത്തിലേക്ക് ഇത് പറിച്ചിനട്ട ആ വ്യക്തിയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഈ അപകടം അറിയാതെ കണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ തന്റെ ഏറ്റവും സ്ഥാനമുള്ള മെമ്പർ പോലും ഹാജി സാഹിബിന് ഒഴിഞ്ഞുകൊടുത്ത് സ്നേഹപ്രകടനം നടത്തിയ ഉമർ മൗലവിക്ക് ഇദ്ദേഹത്തിലുള്ള വിഷം പഞ്ചാബിലെ പട്ടാൻകോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് വണ്ടിയിറങ്ങിയപ്പോ അക്കൂട്ടത്തിൽ കോഴിക്കോട്ടേക്ക് ഇറക്കുമതി ചെയ്ത ഈ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വിഷം ഉമർ മൗലവിക്ക് മനസ്സിലായത് കെ എം മൗലവി അടക്കമുള്ള ആളുകളൊക്കെ ഒന്ന് ഹിദായത്തിലേക്ക് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഹാജി സാഹിബ് പറഞ്ഞപ്പോഴല്ലേ അപ്പോഴാണ് ഉമർ മൗലവിക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ പേരിൽ ശിർക്ക് കെട്ടിവെച്ചു എന്ന് രാഷ്ട്രീയ ശിർക്കിൽ പെട്ട് അകപ്പതിച്ചു പോയിരിക്കുകയാണ്. സലഫികൾ ഇസ്ലാഹികൾ മുജാഹിദിന്റെ വോട്ടർമാരൊക്കെ ബാലറ്റ് പേപ്പറിൽ പോയിട്ട് സീല് വെച്ചങ്ങ് മടങ്ങിപ്പോരുമ്പോ മുശിരിക്കായിപ്പോയി, ശിർക്ക് ചെയ്തിട്ടാണ് അവർ മടങ്ങിപ്പോരുന്നത് എന്നിടത്തേക്കാണ് പ്രചരണങ്ങൾ നീണ്ടത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ബാദത്തിന് അനുസരണം വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, അടിമവേല എന്ന് വെക്കണോൻ അങ്ങനെ വെച്ചോട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അങ്ങീ അനുസരിക്കപ്പെടാവുന്ന ഒരു ഭരണകൂടം അള്ളാഹുവിൻ്റെതല്ലാതെ ഇല്ല എന്ന് വേണമെങ്കിൽ അർത്ഥം വെച്ചോട്ടെ മൗലൈമാരെ. നിങ്ങൾ എന്തിനാണ് അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നത്, എന്തിനാണ് അതിന്റെ പേരിൽ സമയം കളയുന്നത് എന്ന് ഏതെങ്കിലും സഹോദരന്മാര് ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതങ്ങനെ അർത്ഥം വെക്കുന്നത് കൊണ്ട് പ്രശ്നം തീർന്നിട്ടില്ല. ആ അർത്ഥത്തിലൂടെയാണ് ഒരുപാട് ഇന്ത്യ രാജ്യത്തിലെ ഒരുപാട് മുസ്ലിമീങ്ങൾ രാഷ്ട്രീയ ശിർക്കിൽ പെട്ടുപോയിരിക്കുന്നു. പ്രത്യേകിച്ച് നദ്വത്തിന്റെ പണ്ഡിതന്മാര് ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ രാഷ്ട്രീയ ശിർക്കിൽ തന്നെ ഇന്നും മുട്ടിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രീയക്കാരുടെ പാദസേവ നടത്തുന്ന താഹൂത്തിന്റെ പാദസേവ നടത്തുന്ന ആളുകളാണ് ഈ രാജ്യത്തുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാരും അനുയായികളും എന്നുമൊക്കെ വരെ സ്റ്റേജുകളിലും പേജുകളിലും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് അത് വളരെ വ്യക്തമായ അപകടമാണ് നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അവര് വാദിച്ചത്, അവര് വാദിച്ചതിലെ ഉദ്ധരണികൾ നോക്കൂ. ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുകയില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ റുക്കുനുകൾക്ക് മാത്രം വായിക്കാനുള്ളതാണെന്നതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അത് റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും കാണുന്നവർക്കൊക്കെ എട്ടണ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടിയല്ല, ഞങ്ങൾ നല്ല കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവിടെ മഹല്ല് മുഴുവൻ ജമാഅത്തേരായിരിക്കും. പക്ഷേ കാർഡുള്ള ജമാഅത്തെ എത്ര ഉണ്ടാവും ചോദിച്ചു നോക്കിയും, വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എത്ര ഉണ്ടാവും മാർക്സിസ്റ്റ് പാർട്ടിയിൽ, എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളാണ്. പക്ഷേ പി ബി പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് എത്ര ഉണ്ടാവും കേരളത്തിൽ, ഒരു പേപ്പറിൽ എഴുതി തീർക്കാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമി കേഡർ സ്വഭാവമാണ്, എല്ലാവർക്കും മെമ്പർഷിപ്പ് ഇല്ല. പിന്നെയോ അതിങ്ങനെ ആദ്യം ഇങ്ങനെ മുത്തഫിക്കാണ്, മുത്തഫിക്ക് എന്ന് പറഞ്ഞാൽ ഒരു അനുഭാവി. പിന്നെന്ത് പറയും, പിന്നെ കാർക്കുൻ, കാർക്കുൻ അത് കാർക്കുനാണ് എന്നൊക്കെ വ്യാഖ്യാനം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും കാർക്കുനാണ്, അത് കഴിഞ്ഞാലേ പിന്നെ റുക്കിനാവുള്ളൂ. കാർ റുക്കിനൊക്കെ പോയിട്ട് ഫുൾ റുക്കിനാണെന്നുണ്ടെങ്കിൽ ശരിയായ മെമ്പർഷിപ്പ് കൊടുക്കുക അപ്പോഴുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കറകളഞ്ഞ ജമാഅത്തേർക്ക് വായിക്കാനുള്ള പുസ്തകമാണ് എന്ത്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം. ആ പുസ്തകത്തിൽ പറയുന്നു, ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ ഈ സാഹിത്യം തുടങ്ങി. ശരിക്കും ചിന്തിച്ചോളണം, ഈ സാധാ മലയാളം കേൾക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, തിരിയാത്ര ഞാൻ ഇടയ്ക്ക് വിശദീകരിക്കും കഴിയുന്നത് പോലെ, എന്നാലും തിരിഞ്ഞോളണം എന്നില്ല. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അപ്പൊ ദൈവേതരം എന്ന് പറഞ്ഞാൽ അല്ലാത്തവരുടെ ഭരണവ്യവസ്ഥക്ക് കീഴിൽ, അതിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ജമാഅത്തെ ഇസ്ലാമി 27 വർഷം ഒരാദ്യ വാദങ്ങളാ പറയുന്നത്. ഇപ്പൊ ജമാഅത്തേർ ഇങ്ങനെ എത്ര ആളെ വോട്ട് ചെയ്യുന്നു അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ജമാഅത്തിന്റെ ആദ്യ തുടക്കം ഇങ്ങനെ പറഞ്ഞു വരുന്നു, ഒരു സാഹിബ് കണ്ട സ്വപ്നങ്ങളായി പറയണമൊക്കെ. അങ്ങനെ ഇനിയും പറയുന്നു, അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു.
അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനവുമായി കൂട്ടുചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ആ പ്രസ്ഥാനങ്ങൾക്ക് വോട്ടു നൽകുകയോ ചെയ്യുന്നത് ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല. അപ്പോ വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അനിസ്ലാമികമായ പാർട്ടികൾക്കും സ്ഥാപനങ്ങൾക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്യാനോ അവർക്ക് പിന്താങ്ങുവാനോ പാടില്ലാതെ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ നിഷിദ്ധമാണ്, ശിർക്കാണ്. ഇനി അടുത്ത ഉദ്ധരണി, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്തല്ല എന്ന പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ നിന്നാണ് ആ വായിച്ചത്. അപ്പൊ എന്താ ഇതിലെന്താ പറഞ്ഞു, അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അതിന് അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണെന്നാണ് തട്ടിവിട്ടത്. ഇത് ശുദ്ധമായ കളവാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നാ മുഖത്തോടുകൂടി പറയട്ടെ. 1995 ഈ 31/8/1995 കേരള കൗമുദിക്കാരിൽ ഒരു ലേഖനം വായിച്ചു. കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിലൊരു ലേഖനം വന്നു. എന്താ ലേഖനം എന്നറിയോ? ചേന്ദമംഗല്ലൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ് ഐയോട് ആളാണല്ലോ, ചേന്ദമംഗല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തപ്പെട്ട സ്ഥാനാർത്ഥി എസ് ഐയോയുടെ അനുഭാവിയാണല്ലോ. എസ് ഐഒ എന്ന് പറഞ്ഞാരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ്, അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അപ്പോ എസ് ഐയോയുടെ അനുഭാവിയാണല്ലോ, അതിന് എന്താണ്, നിങ്ങളാണല്ലോ പറഞ്ഞത് ഞങ്ങൾ പിന്തുണക്കൂല, ഞങ്ങൾ അതിന് വോട്ട് ചെയ്യൂല, ഞങ്ങൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ജമാഅത്തുകാരുടെ പ്രബോധനം വാരികയിൽ അതിന്റെ മറുപടി നോക്കൂ. എന്താ മറുപടി? ജമാഅത്ത് എസ് ഐ ഒ അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. എത്ര പേ പറഞ്ഞത് മനസ്സിലായോ? സാഹിത്യത്തിന്റെ അടി കൂടി വിഷയം പഠിക്കണട്ടോ. എന്താ പറഞ്ഞത്? ജമാഅത്ത് എസ് ഐ ഒ അനുഭാവികൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ സംഘടന വിലക്കൊന്നും ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക്, നമ്മൾ വിലക്കൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞതിന്റെ, ഞങ്ങൾക്കത് നിഷിദ്ധാണ്, ഞങ്ങളങ്ങനെ സ്ഥാനാർത്ഥി അത് നിർത്തൂല, ഈ മാറ്റാരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്താങ്ങൂല, അങ്ങനത്തെ ഒരു ചരിത്രവും ഞങ്ങൾക്കില്ലാണ് പറഞ്ഞത്. ഇപ്പോഴോ ഇനി ഏർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങളങ്ങനെ ഒരു നിരോധം ഏർപ്പെടുത്താത്ത സ്ഥിതിക്ക് അവരിൽ ചിലരൊക്കെ സ്വന്തം നിലയിലോ പാർട്ടികളുടെ പിന്തുണയോടെയോ മത്സരിക്കുന്നുണ്ടാവാം. വ്യവസ്ഥകൾക്ക് വിധേയമായി അവരിൽ ചിലരെ ജമാഅത്ത് പിന്താങ്ങുന്നതും സ്വാഭാവികം. അപ്പൊ എന്തായി? ഒരു കാരണം മറിച്ചില്ല. ഇനി നോക്കൂ, നിങ്ങൾ ഇവരുടെ മുമ്പത്തെ അഭിപ്രായത്തിന് ഇപ്പൊ മാറിയിട്ടുണ്ടോ? നമ്മുടെ അഭിപ്രായത്തിൽ ആരാ നമ്മുടെ അഭിപ്രായം? ജമാഅത്തിന്റെ നേതാവ് എഴുതുന്നു. നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തെരഞ്ഞെടുപ്പിൽ നിന്നവർ തികച്ചും വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മകതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താ? തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം. അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയോ അരുത്. യഥാർത്ഥ വഴിയിൽ കൂടി ചലിക്കാനുള്ള ഒന്നാമത്തെ കാലടിയാണിത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ ചലിക്കാനുള്ള ഒന്നാമത്തെ കാൽവെപ്പ് തന്നെ എന്താ? ഒരൊറ്റ പാർട്ടിക്കാർക്കും വോട്ട് കൊടുക്കാതെ സ്വയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന നിഷേധാത്മക നയം സ്വീകരിക്കുന്നതിൽ നിന്നാണ് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള കാലടി ആരംഭിക്കുന്നത് എന്നാണ് ജമാഅത്തുകാരൻ എഴുതിവിട്ടത്. ഇതൊക്കെ ഇപ്പൊ തീർന്നില്ലേ? ഇപ്പൊ നേരിൽ നാട്ടിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും കാണാം അമീറിന്റെ ഒരു ഒരു കോളം, ഒരു പരസ്യം. എന്താ? ഇന്ന മണ്ഡലത്തിൽ ജമാഅത്ത് ഇന്ന ആളെ പിന്താകുന്നു, ഇന്ന മണ്ഡലത്തിൽ ജമാഅത്തിന്റെ വോട്ട് ഇന്ന ആൾക്കാണ്, മലപ്പുറം ജില്ലയിൽ ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാണ് വോട്ട്. അങ്ങനെ കേരളത്തിൽ ഒട്ടാകെ ജമാഅത്തുകാർ വോട്ട് ചെയ്യണം, എല്ലാവരെയും പോലെ അവര് വോട്ട് ചെയ്യുന്നു. മൗദൂദ് സാഹിബ് ഇതും പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് വണ്ടി കയറി അവിടെയും ഭരണം സ്ഥാപിക്കാനാവാതെ അദ്ദേഹം മരിച്ചുപോയി.
അങ്ങനെ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി കുറച്ചു കാലൊക്കെ മൗദൂദിയുടെ ആശയത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് നോക്കി. പിന്നെ പറ്റൂല, ആര് തെരഞ്ഞെടുപ്പില്ലെന്ന് വിട്ടുനിന്നാൽ ഇവിടെ കുളം തോണ്ടും. ഇവിടെ ഈ സമുദായം നമ്മളെ ചാവച്ചുകൊട്ടയിൽ എറിയുന്നു വന്നപ്പോ പതുക്കെ തെരഞ്ഞെടുപ്പിൽക്ക് വന്നു. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അനുഭവിച്ച ആ ഗോതമ്പുണ്ടയുടെ രുചി അവരെ കൊണ്ട് പറയിപ്പിച്ച് വോട്ട് ചെയ്യാറങ്ങനെ നിന്നാ ശരിയാവില്ല. അങ്ങനെ പുറത്തിറങ്ങി വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടെന്ന് കിട്ടിയതായിരിക്കാം ജനസംഘത്തിന് അദ്വാനിജിയുടെയും വാജ്പേയിയുടെ ഒക്കെ പാർട്ടിക്കാർ ജമാഴത്തുകാരുടെ ഒന്നാമത്തെ വോട്ട് സുന്നത്തായ വോട്ട് കിട്ടി. നോക്കണം നിങ്ങൾ. എന്നിട്ട് അവരാണ് മറ്റുള്ള വോട്ട് ചെയ്യുന്ന മുസ്ലിമീങ്ങളൊക്കെ എന്ത് പറയുന്നത്? രാഷ്ട്രീയ ശുർക്കിൽ. എന്നിട്ട് ഇപ്പൊ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ നിങ്ങളുടെ മാതിരിയല്ല വോട്ട് ചെയ്യുന്നത്. ജമാഴത്തുകാരൻ പറയാണ് ഞങ്ങൾ മൂല്യം നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്നത്. എന്താ ഈ മൂല്യം എന്ന് പറഞ്ഞാൽ? ഓരോ പാർട്ടികൾ എടുക്കുക, പിന്നോട് തിന്നാള് സ്ഥാനാർത്ഥി, അപ്പൊ ഇവരൊന്ന് മൂല്യോമീറ്റർ കൊണ്ടുവരുന്ന ആളും നോക്കും ഇയാൾക്ക് മൂല്യമുണ്ടോ. ഇങ്ങനെ ഈ മൂല്യം നോക്കൽ, ഇയാള് ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഒരാളുടെ വിശ്വാസം, അയാളുടെ ധാർമ്മികമായ ജീവിതം, അയാൾ അഴിമതി ചെയ്യാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ, മറ്റു ദൗന്യാസങ്ങളുണ്ടോ, ഇയാളുടെ അക്ഷീത വിശ്വാസത്തൊക്കെയുള്ള പരിഗണിക്കുക. ഇതാണല്ലപ്പോ ഒരു നല്ല സ്ഥാനാർത്ഥി, നല്ല കാണാൻ നല്ല കതറുകുപ്പായിട്ട് നല്ല ചൊറുക്കുള്ള ഒരാൾ, ടി വിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോ നല്ല മൊഞ്ചുള്ള ഒരാൾ, അതാണോ അയാളുടെ മൂല്യം? അല്ല. ഒരാളുടെ മൂല്യം എന്ന് പറഞ്ഞാല് അയാൾക്ക് ശരിക്കുള്ള വിശ്വാസവും നല്ല ആദർശമൊക്കെ ഉള്ള ആള്. അങ്ങനത്തെ മൂല്യം നോക്കിയിട്ടാ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുജാഹിദീങ്ങളുമായി ഞങ്ങൾ എല്ലാവർക്കും വോട്ടാണ്, ഓരോരുത്തർക്കാണ്ട് പതിച്ചു കൊടുക്കണമെന്നില്ല. ഞങ്ങളുടെ വോട്ട് ലായിലായില്ലെന്നൊക്കെ എതിരില്ല, നിങ്ങളത് ലായിലായില്ലെന്നൊക്കെ എതിരാണ്.